ഹലോ, ഞാൻ ഗായത്രി രമേഷ്. ഇന്ന് ഇൻക്യുബേറ്ററിൽ വിരിഞ്ഞ കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് വന്നതാണ്. കഴിഞ്ഞ ആഴ്ച വിരിഞ്ഞു വന്നു, പക്ഷെ നമ്മൾ വേറൊരു വീഡിയോ ഇട്ട കാരണം കൊണ്ട് അത് ഇടാതിരുന്നതാണ്. അപ്പോൾ നമുക്ക് ഇൻക്യുബേറ്ററിലെ കുഞ്ഞുങ്ങളെയൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. കണ്ടോ, ഇത് പൊട്ടാണ്. പിന്നെന്താ, ഇത് കണ്ടോ, ഇതും പൊട്ടുന്നു. രണ്ട് മൂന്ന് കാര്യം പറയാൻ വേണ്ടിയിട്ടായിരുന്നു. എങ്ങനെ ഇൻക്യുബേറ്ററിലെ കുഞ്ഞുങ്ങൾ വിരിഞ്ഞു വരുന്ന ദിവസങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്, ആദ്യത്തെ 18 ഡേയ്സിലാണ് നമ്മൾ മുട്ട 18 ഡേയ്സ് വരെയാണ് നമ്മൾ മുട്ട തിരിച്ചു വെച്ച് കൊടുക്കുന്നുള്ളൂ, പിന്നെ മുട്ടയ്ക്ക് റെസ്റ്റ് കൊടുക്കുകയാണെന്നൊക്കെ. നമുക്ക് 19-ാം ദിവസം ഒരു വൈകിട്ടായതോടുകൂടെ നമുക്ക് ഏറെക്കുറെ ഈ മുട്ടയ്ക്ക് പൊട്ടൽ വന്ന് തുടങ്ങുന്നത് കാണാം. അങ്ങനെ ബീക്കിൻ്റെ ആ ഒരു സൈഡ് മാത്രം ഇങ്ങനെ പൊട്ടി നിൽക്കുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെ 20-21 ദിവസം ആകുമ്പോഴേക്കും നമുക്ക് അത്രയും കുഞ്ഞുങ്ങൾ വിരിഞ്ഞു വരുന്ന എല്ലാ കുഞ്ഞുങ്ങളും വിരിഞ്ഞു വന്ന് തുടങ്ങിയിട്ടുണ്ടാവും. ഇതിൽ വേറൊരു കാര്യം പറയാനുള്ളത്, ബീക്ക് വന്നു കഴിഞ്ഞാൽ, അതായത് അതിൻ്റെ ആ കൊക്കുണ്ടല്ലോ, ആ ഭാഗം വന്നിട്ട് കുറേ നേരം ആ കുഞ്ഞ് പ്രഷർ ചെയ്തിട്ട് നമുക്ക് പുറത്തേക്ക് വരാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ആ മുട്ടയെടുത്ത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കൈയിൻ്റെ വെള്ളം കൊണ്ട് തട്ടിക്കൊടുക്കാം. അങ്ങനെ തട്ടിക്കൊടുക്കുമ്പോൾ അത് മുഴുവനായിട്ട് ആ കുട്ടിയുടെ പ്രഷർ കാരണം കൊണ്ട് അങ്ങ് വിരിഞ്ഞു വന്നോളും. മൊത്തത്തിൽ പൊളിച്ച് കൊടുക്കുകയൊന്നും ചെയ്യരുത്. എന്തോ ജസ്റ്റ് ഒന്ന് തട്ടി കൊടുത്താൽ തന്നെ ആ കുട്ടീനെ അത് പ്രഷർ ചെയ്ത് പൊട്ടിച്ചോളും. പക്ഷെ ചില കുഞ്ഞുങ്ങൾ എന്താ വെച്ചാൽ എന്തെങ്കിലും ഒരു കുറച്ചിങ്ങനെ പ്രഷർ കൊടുക്കാൻ പറ്റാത്തതുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ ചിലപ്പോൾ അതിൽ തന്നെ അങ്ങ് ഇരുന്നിട്ട് ചത്തുപോകും. അത് വരാതിരിക്കാനാണ് ജസ്റ്റ് ഒന്ന് തട്ടി കൊടുക്കാൻ പറയുന്നത്. വേറൊരു കാര്യം, നമ്മുടെ ഒരു ചില മുട്ടകൾ സെൻറ്ററിൽ നിന്ന് കൊക്കിൻ്റെ ഭാഗമല്ലാതെ സെൻറ്റർ ഭാഗം പൊട്ടി വരുന്നത് കാണാം. അങ്ങനത്തെ മുട്ടകൾ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഈ സ്കിന്ന് മുഴുവൻ ഭാഗത്തും ആ മുട്ടയുടെ ഉള്ളിൽ നിന്ന് വിട്ടിട്ടില്ലെങ്കിൽ നമുക്ക് ബ്ലഡ് കാണാൻ പറ്റും. എനിക്കങ്ങനെ ഒരു പ്രാവശ്യം പറ്റിപ്പോയി, അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ സെൻറ്റർ പൊസിഷൻ വരുന്ന, അല്ലെങ്കിൽ ഒരു നമ്മൾ ഇങ്ങനെ സ്കിന്നിൻ്റെ അവിടെ നിന്ന് നിങ്ങൾ അടർത്തി കൊടുക്കേണ്ട കാര്യമില്ല. അങ്ങനെ ചെയ്യുമ്പോൾ ആ കുട്ടിക്ക് ഒരു ചെറുതായിട്ടൊരു ബ്ലഡ് പോലെ വന്ന് അങ്ങനെ ആ കുട്ടി പ്രഷർ നഷ്ടപ്പെടുന്നൊക്കെ ആയിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയും ചെയ്യണ്ട, തട്ടിക്കൊടുത്താൽ മാത്രം മതി കേട്ടോ. കുഞ്ഞുങ്ങളുടെ തൊലി ഏകദേശം ഇങ്ങനെ ഉണങ്ങി വരുന്ന ഒരു ടൈം ഉണ്ടാവുമല്ലോ, അപ്പോഴാണ് നമ്മൾ കുഞ്ഞുങ്ങളെ ബ്രൂഡറിലേക്ക് മാറ്റുന്നത്. ഏകദേശം ഒരു 4-5 മണിക്കൂർ ടൈം കേട്ടോ. ഫുൾ ഡേ വെച്ച് മാറ്റുന്നവരുണ്ട്, പക്ഷെ ഞങ്ങളിവിടെ ഈ മുട്ട വിരിഞ്ഞു വന്ന കുഞ്ഞുങ്ങളിങ്ങനെ ഉരുട്ടിയും കൊണ്ടിരിക്കും. അത് ഉരുട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ സ്കിന്ന് ഉണങ്ങി ഏറെക്കുറെ അതിന് ഒരു ഉണക്കം തട്ടി വന്നു കഴിഞ്ഞാൽ ഞാൻ അപ്പം തന്നെ അതിനെ ബ്രൂഡറിലേക്ക് മാറ്റുകയാണ് ചെയ്യണത്. ഈ ബ്രൂഡർ എന്താണുള്ളത്? ഈ ബ്രൂഡർ ഉണ്ടാക്കുന്നത് നമ്മൾ സാധാരണ അട്ടപ്പെട്ടിയോ കാർഡ്ബോർഡോ അങ്ങനെയൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ബ്രൂഡർ ഉണ്ടാക്കണത്. ഇവിടെ എനിക്കിതൊക്കെ രമേശേട്ടൻ ചെയ്തു തരും, മൂപ്പരെൻ്റെ കൂടെ എല്ലാത്തിനും നിൽക്കുന്നുണ്ട്, എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. ഇനി കൂട്ടിൽ തന്നെ ബ്രൂഡർ ഉണ്ടാക്കാനുള്ള സൗകര്യങ്ങളുണ്ട് ഞങ്ങൾ. നമുക്കിവിടെ കുറച്ച് വലിയ കൂടൊക്കെ ഉണ്ടാവും. എനിക്ക് ഫസ്റ്റ് തന്നെ 5 ദിവസം എനിക്ക് വീടിൻ്റെ ബാക്കിലായതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഉള്ളിൽ തന്നെ ഒരു പെട്ടി വെച്ചിട്ട് ആ ഒരു ബ്രൂഡർ സെറ്റ് ചെയ്യുകയാണ്. കൂട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നവർക്ക് അങ്ങനെ തന്നെ ചെയ്യാം.
അപ്പൊ കുറച്ച് ദിവസം എന്തായാലും മറ്റുള്ള ഈ മണ്ണ് അങ്ങനത്തെ ഐറ്റംസ് ഒന്നും ഇല്ലാണ്ട് ഒരു ഇങ്ങനെ തന്നെ ബ്രൂഡർ പോലെ തന്നെ സെറ്റ് ചെയ്തിട്ട് കൂട്ടിന്റെ ഉള്ളിലാണെങ്കിലും നമുക്ക് ഒരു ലൈറ്റ് ഒക്കെ ഇട്ടിട്ട് ചെയ്യാം. ബ്രൂഡർ ഇപ്പൊ നിങ്ങൾക്ക് ഇതിൽ കാണുന്നുണ്ടായിരിക്കും. ഞങ്ങൾ ആദ്യത്തെ ഒരു 5 ദിവസം കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ കൂട്ടിൽ തന്നെ ബ്രൂഡർ സെറ്റ് ചെയ്തിട്ട് അങ്ങോട്ടേക്ക് മാറ്റിയാണ് ചെയ്യണത്. അപ്പം നിങ്ങൾക്കും അങ്ങനെ തന്നെ ചെയ്യാവുന്നതാണ് കേട്ടോ. പിന്നെ ബ്രൂഡർ ഉണ്ടാക്കുമ്പോൾ ആ കാർഡ്ബോർഡ് പെട്ടിയോ അല്ലെങ്കിൽ അട്ടപ്പെട്ടിയോ അങ്ങനെയൊക്കെ വെച്ച് ഉണ്ടാക്കുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കുറച്ച് പേപ്പർ, നല്ല ന്യൂസ് പേപ്പറോ അങ്ങനെ എന്തെങ്കിലും നന്നായിട്ട് ഇങ്ങനെ കയ്യിൽ വെച്ച് ചുരുട്ടുക. ചുരുട്ടിയിട്ട് വിരിച്ചു കൊടുക്കുക. അതിൽ നമ്മൾ കുട്ടികളെ ഇടുക. നമുക്ക് തീറ്റ അതിൽ തന്നെ ഇട്ട് കൊടുക്കാം. അതായത് നമ്മൾ കൊടുക്കുന്ന തീറ്റ അതൾക്ക് അവർക്ക് ഇങ്ങനെ ഒരു ട്രെയിലൊക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ കയറി തിന്നാൻ പെട്ടെന്ന് പറ്റില്ല. അതാണ് നമ്മൾ ആ പേപ്പറിൽ തന്നെ വെതറി കൊടുക്കുന്നത്. അപ്പം അങ്ങനെ ചെയ്യാൻ വേണ്ടി അങ്ങനെയാണ് ഞാനിവിടെ ബ്രൂഡർ ഉണ്ടാക്കണേ. പിന്നെ ഒരു 60 വോൾട്ടിൻ്റെ ബൾബാണ് നമ്മൾ അതിൽ കുട്ടികൾക്ക് ചൂടിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കണേ. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ബ്രൂഡർ സെറ്റ് ചെയ്യുന്നത്. അപ്പം എൻ്റെ ബ്രൂഡർ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയണ്ടാവും അത് എളുപ്പമുള്ള ഒരു പണിയാണ്. അത്ര വലിയ ബുദ്ധിമുട്ടുള്ള ഒരു പണിയാണ് നല്ലൊരു ബ്രൂഡർ ഉണ്ടാക്കൽ. പിന്നെ ഈ കുഞ്ഞുങ്ങൾക്ക് തീറ്റ കൊടുക്കുന്നത് എങ്ങനെയറിയോ, ഒരു നമ്മൾ സ്റ്റാർട്ടർ വാങ്ങിക്കാൻ കിട്ടുമല്ലോ, ആ സ്റ്റാർട്ടർ ചെറുതായിട്ടൊന്ന് പൊടിക്കുക. പൊടിച്ചിട്ട് നമുക്ക് പേപ്പറിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. ആ പേപ്പറിൽ പിന്നെ ഡെയിലി പേപ്പർ നിങ്ങൾ മാറ്റണം. അതായത് ഈ താഴെ കിടക്കുന്ന ആ പേപ്പർ നമ്മളിപ്പോൾ ഇട്ടിരിക്കുന്നുണ്ടല്ലോ, ചുരുട്ടി വെച്ചിരിക്കുന്ന ആ പേപ്പർ എന്തായാലും ഡെയിലി മാറ്റി തന്നെ വേണം. എത്ര കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അത്രയും കുഞ്ഞുങ്ങൾ കഷ്ടിക്കുന്നൊക്കെ അതിലായിരിക്കും. പിന്നെ അതന്നെ വീണ്ടും അതന്നെ പോയി തിന്നും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടി പരമാവധി എല്ലാവരും ഡെയിലി തന്നെ ബ്രോഡറിലുള്ള പേപ്പറൊക്കെ മാറ്റാൻ ശ്രമിക്കുക. പിന്നെ ഇതേപോലെ നമുക്ക് സ്റ്റാർട്ടർ ചെറുതാക്കിയിട്ട് ഒന്ന് പൊടിച്ചിട്ട് തീറ്റയായിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. കൂടാണ്ട് ഇപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ ബാലൻസ് വരുന്നതോ അല്ലെങ്കിൽ ഈ പുഴുക്കേട് വന്നിട്ടുള്ള പരിപ്പോ ചെറുപയർ കടല അങ്ങനത്തെയൊക്കെ ആ പരിപ്പ് ഐറ്റംസ് ധാന്യവർഗ്ഗങ്ങളൊക്കെ ഉണ്ടല്ലോ, അതും കുറച്ച് അരിയൊക്കെ കൂട്ട ചെറുതായിട്ട് ഒന്ന് പൊടിക്കുക. പൊടിച്ചിട്ട് നമുക്ക് അതും തീറ്റയായിട്ട് കൊടുക്കാവുന്നതാണ്. കൂടാതെ ഈ വെള്ളത്തിൻ്റെ കാര്യം, നമ്മളിപ്പോൾ മഞ്ഞപ്പൊടി വെള്ളം പറഞ്ഞിട്ട് എല്ലാവരും എന്നെ കളിയാക്കാൻ തുടങ്ങി. എന്താണെന്നറിയോ, മഞ്ഞപ്പൊടി വെള്ളം കൊടുക്കാൻ പറയണത് എല്ലാവർക്കും അറിയാം മഞ്ഞപ്പൊടി ആൻറ്റിബയോട്ടിക്കാണ്. പിന്നെ മുന്നേ മുതൽ തന്നെ എല്ലാവരും വേപ്പിൻ്റെ ഇലയും മഞ്ഞളും ഈ പറഞ്ഞ പോലെ കുരുമുളക് ഇഞ്ചി ഇതൊക്കെ അരച്ചിട്ട് കോഴികൾക്കൊക്കെ എന്തെങ്കിലും പെട്ടെന്നൊരു തൂക്കലോ അല്ലെങ്കിൽ ഒരു ദഹനക്കേടൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉരുളകളാക്കിയിട്ട് വിഴുങ്ങാൻ കൊടുക്കുക ചെയ്യണം. അപ്പോൾ നമ്മൾ അതൊന്ന് കുറച്ചും കൂടി ഒരു ലിക്വിഡ് രൂപത്തിലേക്ക് ആക്കണമെന്നേ ഉള്ളൂ. ആ കുടിക്കാൻ കൊടുക്കുമ്പോൾ അവർക്ക് റെസിസ്റ്റിംഗ് പവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഒരു ഇഞ്ചി ചതയ്ക്കുക, ഇഞ്ചി ചതച്ചിട്ട് വെള്ളം തിളപ്പിക്കുക. അതിട്ടിട്ട് വെള്ളം നന്നായിട്ട് തിളപ്പിച്ചിട്ട് അത് ആറിച്ചതിന് ശേഷം കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ഇട്ടിട്ട് നമുക്ക് ഈ കുഞ്ഞുങ്ങൾക്ക് കുടിക്കാൻ കൊടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഗ്ലൂക്കോസ് പൗഡർ വാങ്ങിക്കുക. എന്നിട്ട് അത് കുറച്ചിട്ട് ഒരു അര ലിറ്റർ വെള്ളത്തിൽ ഒരു 1/2 ടീസ്പൂണൊക്കെ പൗഡർ ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് അങ്ങനെ കൊടുക്കാം. ഇനി ഇതല്ലാതെ കുഞ്ഞുങ്ങൾക്ക് കുറച്ച് ചില കുഞ്ഞുങ്ങൾക്ക് കുറച്ചിങ്ങനെ ഒരു ബലക്കുറവൊക്കെ തോന്നും, നമുക്ക് നടക്കുമ്പോൾ കാലിങ്ങനെ വേച്ച് വീഴാൻ പോണ പോലെയൊക്കെ തോന്നും. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ഹോമിയോയില് വെറ്റ്വൺ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു മെഡിസിൻ ഉണ്ട്. അത് ആ മെഡിസിൻ എടുത്തിട്ട് ഒരു 2-3 തുള്ളി 1/2 ലിറ്റർ വെള്ളത്തിൽ ഒരു 3 തുള്ളി വരെ ഒറ്റിച്ചിട്ട് നമുക്ക് ആ വെള്ളം ഒരു 1 വീക്ക് നമുക്ക് ഈ കുഞ്ഞുങ്ങൾക്ക് കുടിക്കാൻ കൊടുക്കാം. അപ്പോൾ ആ ഒരു കാലിനൊക്കെ കുറച്ചും കൂടെ ബലം കിട്ടാൻ വേണ്ടിയിട്ടാണ് അത്. അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കൂ. ബ്രൂഡറും ഇൻക്യുബേറ്ററിൽ വിരിഞ്ഞു വന്ന കുഞ്ഞുങ്ങളെയൊക്കെ എല്ലാവരും കണ്ടു ഇഷ്ടമായി എന്നൊക്കെ വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.